ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇനി ഞാൻ വന്നിട്ടുള്ളത് മുയലിറച്ചി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പം ഞാനിത് കുരുമുളകൊക്കെ ഇട്ട് വരട്ടി വെച്ചിട്ടുള്ളതാണ്. ബ്രെഡൊക്കെ കൂട്ടി നമുക്ക് കഴിക്കാം. അപ്പോൾ ഇതെങ്ങനെയുള്ള നോക്കാം. ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് പെരിഞ്ചീരകവും കുരുമുളകും ചതച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ചുവന്നുള്ളിയൊക്കെ എടുത്തിട്ടുണ്ട്, അത് ചതച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം വേണം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി, വെളിയുള്ളി, കറിവേപ്പില. ഇനി ഞാൻ ഈ മുയലിറച്ചി മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കടായി രൂപത്തിലാണ് വെക്കുന്നത്. അപ്പോൾ ഇത് എന്തേനി പൊരിച്ചെടുത്തിട്ടാണ് കേട്ടോ, ഫ്രൈ ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുമ്പുള്ള ഞാൻ ഇത് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് വാട്ടുന്ന വീഡിയോ ഒക്കെ മിസ്സായി പോയി, ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. അപ്പം ക്ഷമിക്കാം. അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് ഇച്ചിരി ഉലുവയും അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി കാരണമുള്ള വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. ഇനി ഞാൻ ഇതിലേക്കുള്ള മുയലിറച്ചി ഞാൻ നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം ഞാനിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ഏലക്ക കഷ്ണം കൂടി കൊടുക്കുന്നുണ്ട്. നമ്മൾ അടുപ്പത്ത് മൺചട്ടിയിൽ വെക്കുകയാണെങ്കിൽ ടേസ്റ്റ് കൂടുതൽ കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ ചിലരൊക്കെ വേറെന്തോ സ്റ്റൈലിലായിരിക്കും വെക്കുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു രീതിയിൽ ആദ്യമായിട്ട് വയ്ക്കുകയാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തക്കാളി സോസും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുയലിറച്ചി കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് അടിച്ച് വെക്കുന്നതിന് മുമ്പ് ഇതിലേക്ക് ലേശം ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് അടിച്ച് വെച്ചിട്ട് നന്നായിട്ട് തന്നെ വേവുന്നവരെ ഏകദേശം വേവായിട്ടുണ്ടാവും. അപ്പോൾ വേവാകുന്നവരെ നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ അതും കൂടി ചേർക്കാം. അങ്ങനെ നമ്മുടെ മുയലിറച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വെള്ളം വറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് ചട്ടി ഇറക്കി വെക്കാം. ഇനി നമുക്ക് ബ്രെഡൊക്കെ കൂട്ടിയിട്ട് ഇത് നന്നായിട്ട് കഴിക്കാൻ പറ്റുന്നുള്ളൂ. അത്രയ്ക്കും ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.